ഹലോ. ഹലോ ഹലോ ഡോക്ടർ ആരിഫ് ഹുസൈൻ, അതെ, ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞ് മെസ്സേജ് ഇട്ടില്ലായിരുന്നോ? ഒരു സെക്കൻഡ്. ആ എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞ് മെസ്സേജ് ഇട്ടില്ലായിരുന്നോ യൂട്യൂബില്? അപ്പോ നിങ്ങളെ തിരിച്ച് നിങ്ങൾ കമന്റ് ചെയ്ത് തിരിച്ച് നിങ്ങൾ നമ്പർ അയച്ചു തന്നായിരുന്നു. ഓക്കെ, ഞാനേ ഒരു മീറ്റിംഗിലാണ്, ഇപ്പൊ തിരിച്ചു വിളിക്കാം കേട്ടോ. മീറ്റ് അല്ല, എന്റെ ഒരു ഡൗട്ട്. ആ കഴിഞ്ഞിട്ട് വിളിക്കോ. തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാം. ഓക്കെ 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 ഓക്കെ. ഹലോ. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? മെസ്സേജ് ആയിരുന്നു. മെസ്സേജിൽ എന്താ ഉണ്ടായിരുന്നു? ഒരു സെക്കൻഡ് അമീറ സംസാരിക്കട്ടെ. ആരിഫ്, ഹലോ. മെസ്സേജിൽ എന്താ? ഒരു വട്ടം നിങ്ങളുടെ മെസ്സേജിൽ എന്താ ഉണ്ടായിരുന്നു? ഒരു കുത്തലം ഒന്നുകൊണ്ട് മെസ്സേജ് ചെയ്യാം. മെസ്സേജിൽ എന്താ ഉണ്ടായിരുന്നു? മെസ്സേജിൽ ഞാൻ ഡിബറ്റിന് വിളിച്ചത് നിങ്ങളെ. ഓ, ഡിബറ്റിന് വിളിച്ചത് നിങ്ങളെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞിട്ട് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, സമയം പറഞ്ഞില്ലായിരുന്നു. ഒന്ന് മെസ്സേജ് എടുത്ത് വായിച്ച. ഇല്ല, ഒന്നും കണ്ടില്ല, സമയം നോക്കില്ല. മെസ്സേജ് എടുത്ത് വായിക്കേ. മെസ്സേജ് എടുത്ത് വായിക്കണോ? ഇല്ല, സമയം പറഞ്ഞിട്ടില്ല. ഒന്ന് വായിക്കുന്നു, മെസ്സേജ് എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കേ. അത് മറ്റേ ഫോണാ, യൂട്യൂബിന്റെ. നിങ്ങൾ എടുത്ത് വായിക്കേ, ഏത് ഫോണാണെങ്കിലും. എന്തോ ഇപ്പം ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ലേ? അല്ല, നിങ്ങളതൊന്നും എടുത്ത് വായിക്കുന്നേ. അല്ല, അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല, 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. അല്ല, നിങ്ങളതെടുത്ത് വായിക്കുക ആദ്യം. അല്ല, 2 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് 10 മിനിറ്റ് സംസാരിക്കാം. ആദ്യം മെസ്സേജ് എടുത്ത് വായിക്കുക. അല്ല, മെസ്സേജ് അല്ല, സ്വാതന്ത്ര്യം തന്നെ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റത്തില്ല. എന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ മതി. 2 ഉത്തരം പറഞ്ഞാൽ 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ആദ്യം മെസ്സേജ് എടുത്ത് വായിക്കുക. അതിപ്പോ 2 മിനിറ്റ് സംസാരിക്കാം. 10 മിനിറ്റ് സംസാരിക്കാന്നേ, ആദ്യം ആ മെസ്സേജ് ഒന്ന് വായിക്കുക. അതിൽ ഞാൻ പറഞ്ഞ സമയം ഏതാന്ന് നിങ്ങൾ നോക്ക്. നിങ്ങൾ ടൈപ്പ് ടൈപ്പ് ചെയ്യുന്ന സമയം അല്ല, ഫോൺ നമ്പർ തന്നിട്ട് എത്ര സമയത്തിന്റെ ഉള്ളിൽ വിളിക്കണം എന്നാണ് പറഞ്ഞത്. ഏത് സമയത്ത് വിളിക്കണം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഞാൻ വീട്ടിലോട്ട് വിടുമ്പോ കട്ടാക്കല്ലേ. ഓക്കെ ഓക്കെ. 5 PM to 7 PM. അതെന്തേ കാണാഞ്ഞ്? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നിങ്ങളെ നമ്പർ കിട്ടിയപ്പോ പെട്ടെന്ന്. നിങ്ങൾ ഇസ്ലാം പഠിക്കുന്ന പോലെയാണ് ഇതെല്ലാ കാര്യങ്ങളും കാണുന്നത്, അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഇനി പറ എന്താ കാര്യം. താങ്കള് താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പറഞ്ഞാലേ, എത്രാം ക്ലാസ്സിലാണ് ഈ മതത്തിന്റെ ഇത് ഇട്ടത്? ഞാനും സ്വതന്ത്ര ഇന്ദ്രകനായിരുന്നു, പിന്നെ ഇസ്ലാമിലോട്ട് വന്നെ. സ്വതന്ത്ര ഇന്ദ്രകനായിരുന്നു. ആയിരുന്നു. എന്താ വന്നിട്ടുണ്ട് സ്വതന്ത്ര ഇന്ദ്രന്ന് പറയുമ്പോ എന്താണ്? അല്ല, ഞാന് നിങ്ങളുടെ ഞാവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വതന്ത്ര ഇന്ദ്രകനാവോ? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പറ്റി തോട്ടത്തിലെ ഫ്രീയ നോക്കിയിരുന്ന അവിടത്തെ കുറച്ച് സംസാരിച്ചില്ല ഞങ്ങൾ. എന്താണ് ക്ലിയർ ആയിട്ട് പറയൂ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഏത് നിമിഷമാണ് മാറ്റം പറ്റിയാണ് ചോദിച്ചത്? ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മാറ്റം നോക്കിയപ്പോഴാണ് നിങ്ങൾ മാറ്റം നിങ്ങൾക്ക് വേണ്ട, ഇത് തെറ്റാണ്, ഇതിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല, ഇത് പറയുന്നത് മൊത്തവും പൊള്ളയാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ കോമഡിയാണ് നിങ്ങൾക്ക് തോന്നിയ ഈ നിമിഷം? ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അടിമ വ്യവസ്ഥയും. എന്റെ പൊന്ന്, ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയെ പറ്റി പിന്നെ മിസ്റ്റർ ആരിഫ് ഹുസൈൻ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മ അടുത്ത് ചെന്നിട്ട് നിങ്ങളില്ല മറ്റേ യേശു പറഞ്ഞാണെന്ന് വെച്ചാൽ അത് പറയേണ്ടി വരും. എങ്ങനെ ലാസ്റ്റേ ആരിഫ് ഹുസൈൻ, നിങ്ങൾ ലാസ്റ്റ് കണ്ടത് മറ്റേ യേശു പറഞ്ഞാണൊക്കെ സമയം തന്നിരിക്കുകയാണ്. 2 മിനിറ്റ് വെറുതെ കളയല്ലേ സമയം. നിങ്ങൾ എപ്പോഴാ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴാ നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടാന്ന് ചോദിച്ചത്? അതല്ല ഇപ്പൊ പറഞ്ഞത് രണ്ടെണ്ണം. സ്ത്രീ വിരുദ്ധത ആൻഡ് അടിമ വ്യവസ്ഥിതി ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നു, അതുകൊണ്ട് എന്താ നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിന്നീട് വിളിക്കൂ രാവിലെ പറഞ്ഞ സമയത്ത്. അതല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ക്ലിയർ ആയിട്ട് സംസാരിക്കൂ. അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് മാറി നിന്ന് സംസാരിക്കുക. ഒരു കാര്യം ഒരു തവണയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒച്ചമ്പകളും ഉണ്ടാക്കിയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. അല്ലല്ല, ഇപ്പൊ ഞാൻ ഇപ്പം പേഴ്സണലി നിങ്ങളോട് എനിക്ക് നിങ്ങളുടെ ഈ വിമർശിക്കാനാണെങ്കിലും നിങ്ങളുടെ സംസാര ശൈലിയോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസ് ഫുള്ള് സബ്സ്ക്രൈബറാണ് ഞാൻ. നല്ല കാര്യം, വളരെ നന്ദിയുണ്ട്. അതെ, പറഞ്ഞല്ലോ. അപ്പൊ ഇനി എന്താ അടുത്ത സംശയം? എന്താണ്? അല്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞ ദൈവം ഇല്ലാന്നാണ്.
ദൈവമില്ല എന്നല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അടിമ വ്യവസ്ഥയും, ഇത് രണ്ടുമാണ് എന്റെ മതത്തിൽ നിന്ന് പുറത്തെത്തിച്ചത്. ഖുർആനിലെവിടാ സുഹൃത്തെ ഈ പറഞ്ഞ സ്ത്രീ വിരുദ്ധതയെ പറ്റി സംസാരിക്കുന്നവരായിട്ട് പറ ഖുറാനിൽ തന്നെ വേണോ അതോ എവിടുന്നായാലും മതിയോ ഇസ്ലാമിൽ നിന്ന്? ഹദീസുകൾ 200 വർഷങ്ങൾക്ക് പോയിട്ട് ഇവിടുന്ന് സഹീഹ് ആണെന്നും പറഞ്ഞ ഹദീസ് വന്നാൽ അങ്ങനെ ടൈറ്റാനിക് കപ്പൽ 100 വർഷം മുമ്പ് മുങ്ങിയ കപ്പൽ ഇരുന്നത് അവർ ഞാൻ 10 ലക്ഷം ഇട്ട ഞാൻ 10 പേരും 10 അഭിപ്രായം പറയും. ഹദീസ് എടുക്കാത്ത ആളാണോ? ഞാൻ ഹദീസ് എടുക്കാം. ഹദീസ് കറക്റ്റ് ആവണമെന്നുണ്ട്. കറക്റ്റ് ഖുർആൻ എതിരായിട്ട് ഹദീസ് വന്നാൽ ഹദീസിനെ തള്ളും. അത് ഞാൻ ഏത് മഹാന്റെ ഹദീസ് ആണെങ്കിലും തള്ളും. സഹീഹ് ഹദീസ് ആണെങ്കിലും തള്ളും. തള്ളും. യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ് എങ്ങനെ വരുമ്പോ പിന്നെ എങ്ങനെ തള്ളുന്നേ? യുക്തിക്ക് നിരക്കാത്ത ഹദീസോ? ആ യുക്തിക്ക് നിരക്കാൻ പറ്റാത്ത ഹദീസ് ആണെങ്കിൽ തള്ളാൻ പറ്റും. ഖുർആൻ ഖുർആൻ ഇതായിട്ട് നിൽക്കുവാണോ ഹദീസ് നിൽക്കുന്നെങ്കിൽ ഹദീസിനെ തള്ളിക്കളയും. അപ്പൊ ഹദീസ് തള്ളാനുള്ള മാനദണ്ഡം യുക്തിയാണോ? ഹദീസ് തള്ള യുക്തിയാണ്. ഖുർആൻ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങളെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിയൊക്കെ നമുക്ക് ആവാം, വെല്ലുവിളി ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഹദീസ് എടുക്കണോ തള്ളണോ എന്ന് അറിയാനുള്ള മാനദണ്ഡം യുക്തിയാണോ? ഒരു മനുഷ്യന്റെ കോമൺ സെൻസ്, ഒരു മനുഷ്യന്റെ മതം വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന യുക്തിയാണ്. ഓക്കെ, അതായത് കോമൺ സെൻസ് വെച്ച് നോക്കിയിട്ടാണ് തീരുമാനം. ഞാൻ എന്റെ ഉമ്മയും വാപ്പയും മുസ്ലിമായോണ്ടല്ലേ ഞാൻ മുസ്ലിമായ, പിന്നെ അതുകൊണ്ടല്ല ഞാൻ മുസ്ലിമായ. ഞാൻ ദൈവത്തെ പറഞ്ഞു, എനിക്കത് മനസ്സിലാക്കാൻ പറ്റി, എനിക്കത് എന്റെ മനസ്സിൽ അത് സ്വാധീനിച്ചിട്ടാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളിൽ ഒരുവനായിരുന്നു, ഞാൻ നിങ്ങളിൽ കേട്ടിട്ട് മാറിയതാണ്. ആയിക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സവും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഇനി നിങ്ങൾക്ക് മാറി, ഇനിയും മാറാം. ഇനി പിന്നിട്ട് പിന്നെ തിരിച്ചു വന്നി തിരിച്ച് ഇനിയും വരാം, ഒരു കുഴപ്പമില്ല. ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെടുന്നു, നിങ്ങളെ ശാസ്ത്രലോകം കടന്ന് വട്ടം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം. നിങ്ങൾ ഇങ്ങനെ വിഷയത്തിൽ നിന്ന് തന്നെ മാറല്ലേ, ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പൊ ഹദീസ് കേക്കൂ, നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യും, പ്ലീസ് സ്ലോ ഡൗൺ. ക്ഷമ ഇമാനിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഓക്കെ, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഒരു രണ്ട് ഡീപ് ബ്രത്ത് എടുത്തോളൂ. ഓക്കെ, അപ്പോ ഹദീസ് എടുക്കാനും തള്ളാനുള്ള മാനദണ്ഡം യുക്തിയാണെന്നാണ് താങ്കൾ പറയുന്നത്? ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറയാം. ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ, തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കരുത്. ഇല്ല ഇല്ല. അപ്പോ ഇതേ യുക്തി ഖുർആനിന്റെ കാര്യത്തിൽ എടുക്കണോ വേണ്ടയോ? അപ്പോ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തൊരു സംഗതി ഖുർആനിൽ കണ്ടാൽ നിങ്ങൾ അത് എടുക്കുമോ തള്ളുമോ? തള്ളും. തള്ളും. ഖുർആൻ എങ്ങനെ തെറ്റ് വരാനാണ്? തെറ്റ് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു തെറ്റ് ഖുർആനിലെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വിശദീകരിക്കേണ്ടത്, അതിന്റെ ഉത്തരം ഞാൻ ഈ നമ്പർ വാട്സപ്പിലൂടെ ഞാൻ ഇട്ടുതരാം. നിങ്ങൾ ഏത് ആയത്തിന്റെ ഏത് അടിസ്ഥാനത്തിൽ, ഏത് കാര്യത്തിൽ, ഏത് കാലഘട്ടത്തിൽ, ഏത് സാഹചര്യത്തിൽ, എങ്ങനെയാണോ, എന്തിനാണോ നിങ്ങൾ എന്ത് പറഞ്ഞാൽ അതിന് മറുപടി ഉത്തരമുണ്ട്. നിങ്ങൾ ഒരു ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ലാതെ തിരിച്ചു ഞാൻ പോകത്തില്ല. ശരി, അപ്പൊ എന്റെ ഒരു ചെറിയൊരു സംശയം, എന്റെ ജീവിതം ഞാൻ ചെറിയൊരു സംശയം മാറ്റി വെച്ചൊരാളാണ്. ചെറിയൊരു സംശയം, ഈ മറ്റേ 7 ആകാശം ഉണ്ടെന്ന് പറയുന്നു, അതില് എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഖുർആൻ പ്രകാരം? എന്നാ ബാക്കി പറയട്ടെ മോനെ. അല്ല, ഇതിന്റെ ഉത്തരം പറയും. ഖുർആൻ പ്രകാരം 7 ആകാശമുള്ളതിൽ എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ആകാശത്ത് നക്ഷത്ര മണ്ഡലങ്ങളെ സൃഷ്ടിക്കുകയും അവിടെ ഒരു വിളക്ക് സ്ഥാപിക്കുകയും വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ തന്നവൻ പൂർണ്ണവനാകുന്നു. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ തന്നവൻ പൂർണ്ണവനാകുന്നു, ഇതാണ് ഖുർആൻ പറയുന്നത്. ഈ ചന്ദ്രൻ സ്വയം പ്രകാശിക്കത്തില്ലെന്ന് ഈ ശാസ്ത്രലോകം കണ്ടെത്തി തന്നേക്കാം. കഴിഞ്ഞോ? ചന്ദ്രൻ ഒട്ടി ചെയ്താൻ എടുത്ത് എറിയാനുള്ളതാണ്, അല്ലെങ്കിൽ അതെടുത്ത് ഇതെറിയാനുള്ളതാണൊക്കെയുള്ള നിങ്ങളുടെ ആ ഒരു കോമഡി തട്ടം ഉണ്ടല്ലോ. അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു ഹാസ്യ രീതി ഉണ്ട് ഈ ഖുർആനൊക്കെ. ഇത് കോമഡി നമുക്ക് ഇപ്പൊ സീതാരാമനെയും കൊണ്ട് കാട്ടിലോട്ട് പോകുന്ന കഴിയുമ്പോ പറയണേ. എന്താ പറ്റി? കഴിയുമ്പോ പറ അല്ല, ഞാൻ നിങ്ങളുടെ നിങ്ങൾ അല്ല നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞോ? അല്ല അല്ല, ഇത്രയും കൂട്ടക്കൊല നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിങ്ങളെ അതിന്റെ ഫ്രണ്ടി മറ്റേ ഇസ്രായേലിന്റെ കൊടിയൊക്കെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വരാം, അത് നമുക്ക് വരാം. അപ്പൊ ഇതിനുള്ള ഉത്തരം തന്നോ? എത്രാമത്തെ ആകാശത്തിലാണ് ചന്ദ്രന് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഉത്തരം തന്നില്ല. 1, 2, 3, 4, 5, 6, 7 ഇതിൽ ഏത് ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്?
ഉത്തരം പറയൂ. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഉത്തരം പറയൂ. ഉത്തരം ഉത്തരം പറയാന്ന് പറഞ്ഞാൽ എങ്ങനെയായി പ്രപഞ്ചം ഉണ്ടാകും? ഖുർആൻ പ്രകാരം എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ വെറുതെ ഒച്ചമ്പോളുണ്ടാക്കാൻ ഒരു കാര്യമില്ല, ഫോൺ വെച്ച് പൊക്കോളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം പറയാം. നിങ്ങൾ വെറുതെ ഒച്ചമ്പോളുണ്ടാക്കാൻ എന്നെ അതിന് കിട്ടില്ല. ഒട്ടിച്ചുവെച്ചിരിക്കുന്നു എന്നുള്ള പദം പറയാം. അതൊക്കെ അവിടെ നിങ്ങൾ വേണമെങ്കിൽ പോയി വായിച്ചു. നിങ്ങൾ പോയി വായിച്ചു നോക്കുന്നേ. ഞാനിപ്പൊ സൗകര്യം എടുത്ത് കാണിച്ചുതരാം. നിങ്ങളിതെല്ലാം പഠിച്ചിട്ടല്ലേ വെല്ലുവിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ നിങ്ങൾ പറ, എത്രാമത്തെ ആകാശത്താണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? എത്രാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം ഇരിക്കുന്നത് പറയൂ. ഭൂമി എന്തോ ആവട്ടെ, എത്രാമത്തെ ആകാശത്താണ് നക്ഷത്രം പറയൂ. 1, 2, 3, 4, 5, 6, 7 നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പറയൂ. ഇങ്ങനത്തെ ചോദിച്ചാ അതെന്തേ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? കറക്റ്റ് ചോദ്യമാണല്ലോ ഇത്, വളരെ കറക്റ്റ് ആണല്ലോ. പിൻ പോയിന്റ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാ അടുത്ത ചോദ്യം ചോദിക്കാം. സ്വർഗത്തിലെ ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടോ അതോ പൊങ്ങി നിൽക്കുന്നതാണോ ഖുർആൻ പ്രകാരം? നിങ്ങളുടെ ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ പൊങ്ങിയതാണോ? നിങ്ങളിപ്പോ ഇത് പറയുന്നത് നിങ്ങളിപ്പം എന്തുവാ ഇങ്ങനെ പറയുമ്പോ നമ്മൾ അയ്യോ നമുക്കത് ഇതാവൂലോ എന്നുള്ള, അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള എന്റെ ഒരു സംശയം, ഞാൻ വളരെ കുറെ നാള് കഷ്ടപ്പെട്ട് നടന്നതാണ്. ഇനി എങ്ങനെ സ്വർഗത്തിൽ പോകുമ്പോ ഈ ഒടിഞ്ഞു തൂങ്ങിയതാണോ ഇനി അവിടെയും കാണേണ്ടി വരാ എന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച് നടന്നപ്പോഴാണ് ഞാൻ ഖുർആൻ വായിക്കാൻ ഇടയായതും എന്റെ മനസ്സ് ഉള്ളം തുടിച്ചു. ഓ അങ്ങനെ ആ ഹൂറികൾക്ക് വേണ്ടി ഞാൻ കുറെ നാള് ഇവിടെ പണിയെടുത്ത് നടന്നതാണ്. അപ്പൊ നിങ്ങൾ ഖുർആൻ പ്രകാരം ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ അതോ പൊങ്ങിയതാണോ പറ? അതെന്തിനാ പറഞ്ഞ ഒടിഞ്ഞു തൂങ്ങി കാണും അല്ലാത്തതാണ്. താങ്കൾ ഏതാണോ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് അതാണ് കഥ കിട്ടും. അങ്ങനെയല്ലല്ലോ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ കൃത്യമായിട്ട് നിങ്ങൾ ഖുർആൻ പഠിച്ച വ്യക്തി നമ്മൾ വെല്ലുവിളിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ പറ, നിങ്ങൾ പറഞ്ഞല്ലോ ഖുർആനിലെ മണ്ഡത്തരങ്ങൾ പറഞ്ഞു തന്നാൽ എല്ലാത്തിനും ഉത്തരം പറയുന്ന ആളാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഉത്തരം പറ. ഖുർആൻ പ്രകാരം ഹൂറികളുടെ മുല ഒടിഞ്ഞു തൂങ്ങിയതാണോ പൊങ്ങിയതാണോ പറ? പൊങ്ങിയതും കാണും ഒടിഞ്ഞു തൂങ്ങിയതും കാണും. നിങ്ങൾക്ക് ഏതാണോ വേണ്ട കാര്യം ഞങ്ങള് പറഞ്ഞല്ലോ. ആദ്യം നിങ്ങൾ ഇസ്ലാം മതമുണ്ടോ കേക്കൂ. നിങ്ങൾ പറഞ്ഞത് ബേജാറ് ആനാജാന എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇത് ബേജാറിന്റെ അല്ല. നിങ്ങൾ ചോദിച്ചല്ലോ ഇസ്ലാമിൽ എന്ത് കണ്ടിട്ടാ വിട്ടേന്ന്. ആ വിട്ട കാരണങ്ങളാണ് ഈ പറയുന്നത്. ഇതുപോലുള്ള ഓരോ ഊളത്തരങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് എങ്ങനെ നിസ്കരിക്കേണ്ടെന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് എങ്ങനെയാണ് സ്വത്ത് വിഭജിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടില്ല. എന്നാൽ വളരെ കൃത്യമായിട്ട് മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ഇസ്രായേൽ ശാസ്ത്രത്തിലും. അപ്പൊ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഉത്തരമുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഈ സ്വർഗത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നേ? നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? എന്താ ഉത്തരമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സ്വർഗത്തിലെ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടാണോ അതോ പൊങ്ങിയിട്ടാണോ? ഇതെങ്ങനെ വൃത്തികെട്ടതാവണത്? ഇത് ഖുർആനിൽ എഴുതി വെച്ച അറബിയിൽ എഴുതിയ സാധനം വായിക്കുമ്പോ ആഹാ, മലയാളത്തിൽ പറയുമ്പോ ഓഹോ, അതെങ്ങനെ ശരിയാവുക? അതെവിടെ തന്നെ ആയാണ്? എനിക്കിപ്പോ അറബി പറയാൻ പറ്റുമോ? ഞാൻ മലയാളിയല്ലേ, എനിക്ക് മലയാളത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. സ്വർഗത്തിലെ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൂങ്ങിയിട്ടാണോ അതോ പൊങ്ങിയിട്ടാണോ പറ? അതല്ല, നിങ്ങൾ ഹൈത്തമിയായിട്ട് സംസാരിച്ചപ്പോ ഈ ചോദ്യം ചോദിക്കുന്നത്? അത് ഹൈത്തമിന്റെ അടുത്ത് ആവശ്യത്തിന് വേറെ ചോദ്യം വേറെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അത് പോട്ടെ, ഇത് നിങ്ങൾ പറ. ഇത് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറ. ഉത്തരം ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് പറയും. സമയമല്ലേ, കിടന്ന് ഉറങ്ങേണ്ടതാ. എനിക്ക് രാവിലെ പണിക്കുന്നതാണ് പോകേണ്ടതാണ്. നിങ്ങൾക്ക് സുഖം നിസ്കരിക്കണ്ടേ? അപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ടേ? തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? എന്തിനാണ് താജ്യത്ത് നമ്മൾ തോന്നുമ്പോ നിസ്കരിക്കും? ഓ, നമ്മൾ താജ്യത്ത് തോന്നുമ്പോ നിസ്കരിക്കും. തോന്നുമ്പോ ഓക്കെ. പക്ഷെ അങ്ങനെയാണോ സുന്നത്തൊക്കെ?
ഞാനൊക്കെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സാധനമാണ് സാജിത്. ഒരു സുന്നത്ത് പോലെ നമ്മൾ ഒഴിവാക്കാറില്ല. ഞാനാ നിങ്ങളെ ശുചി ചെയ്തില്ലെന്ന് പറഞ്ഞു, ഞാനാ നിങ്ങളെ നിസ്കരിച്ചില്ലെന്ന് പറഞ്ഞു, ഞാനാ നിങ്ങളെ സക്കാത്ത് കൊടുത്തില്ല, അള്ളാഹ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹ് അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോലെ, അള്ളാഹ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന് എന്തെങ്കിലും സംഭവിക്കില്ല. അത് വേറെ കാര്യം, പോട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ നിങ്ങൾ ഖുർആനിൽ മണ്ടത്തരം ഒരെണ്ണെങ്കിൽ ഒരെണ്ണം പറയാം. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവില്ല. ഇനി വേണോ മണ്ടത്തരം? നിങ്ങൾ ഒരു കാര്യം, ഇതിപ്പോ ഞാനിത് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഈ ഹൂറിയുടെ കാര്യം അല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തിനാ തിരിച്ചു ഇസ്ലാമിലേക്ക് പോയത്? എന്തിനാ ദൈവവേദനാണെന്ന് മനസ്സിലായതുകൊണ്ട് ആയിക്കോട്ടെ. എന്നിട്ട് പോയി പോയി നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട്? മനസ്സമാധാനം. അപ്പോ അപ്പോ അപ്പൊ ബാക്കിയുള്ള മതങ്ങളിലുള്ള ആളുകൾക്കൊന്നും സമാധാനം ഇല്ലേ? സമാധാനം രണ്ടു രീതിയിലുണ്ട്. ഇപ്പൊ ചെകുത്താൻ ആരാധിക്കുന്ന ലൂസിഫറിനും സമാധാനം ഇല്ല, അവർ ആരാധിക്കുന്നവർക്ക് അവർക്ക് സമാധാനത്തെ ഇറങ്ങാൻ പറ്റുന്നില്ലായതുകൊണ്ട്, ശരിയായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ ദവാ പ്രവർത്തനത്തിന് നടക്കുന്നത്? എല്ലാവർക്കും അവരുടെ സമാധാനം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നടന്നാ പോരെ? നിങ്ങൾ ഈ ദവാ പ്രവർത്തനത്തിന് എന്തിനാണ് നിങ്ങൾ ആ ക്രിസ്തുമതത്തിൽ നോക്കി കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിൽ പലയിടത്തെങ്കിലും മുഹമ്മദ് നബിയുടെ ആഗമനത്തെ പറ്റി പറയുന്നുണ്ട്, നബിസ്വലാമിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നബിസ്വലാമിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാ നിങ്ങൾ തള്ളിവിടുന്നതാണ്, അത് ക്രിസ്ത്യാനികളൊക്കെ ഡിബങ്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വിട്, ഞാൻ ചോദിക്കുന്നത് അതല്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, അവർ സ്വമേധയായിരിക്കും. ഇതൊക്കെ നിങ്ങൾ വേറെ വല്ല ഈ ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി സംസാരിക്കും. ഞാൻ എക്സ് മുസ്ലിമാണ്. നിങ്ങൾ ഇതിന് ഉത്തരം പറയാം, നിങ്ങൾ എന്തിനാ ഇസ്ലാമിലേക്ക് വന്നത്? സൃഷ്ടിച്ചു മടങ്ങാൻ. എന്നിട്ട് മടങ്ങിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണ? എന്താണ് അവസാനം? സമാധാനത്തെ പരസ്പരം സ്നേഹിച്ച് മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് കബറി പോകും. കബറി പോയിട്ട് ചോദ്യം വരും. ചോദ്യം വന്നിട്ട് നിന്റെ നന്മതിന്മകളെ പറ്റി ചോദിക്കും. എന്നിട്ട് ത്രാസ് അളക്കും. അന്നിട്ട് സ്വർഗത്തിൽ പോകണ്ടത് സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകണ്ടത് നരകത്തിൽ പോകും. ഇയാൾക്ക് സ്വർഗത്തിലേക്കാണോ പോകേണ്ടത് നരകത്തിലേക്കാണോ പോകേണ്ടത്? അവന്റെ ആഗ്രഹത്തിന് ഏതാണോ ഇത്, ഞാൻ വിളിക്കുന്നത് എന്തായാലും സ്വർഗത്തിലേക്കായിരിക്കുമല്ലോ. അവന്റെ ആഗ്രഹം അവര് സന്തോഷം കിട്ടുന്നോട്ടെ. സ്വർഗത്തിൽ പോകണായിരിക്കുമല്ലോ. സ്വർഗത്തിൽ എന്താ ഉള്ളത്? സമാധാനം. സ്വർഗത്തിൽ സമാധാനാണോ ഉള്ളത്? സമാധാനം വേണ്ട. ഒരു സമാധാനം സ്വർഗത്തില്. അപ്പൊ സ്വർഗത്തിൽ പോയാലേ സമാധാനം കിട്ടുള്ളൂ? സ്വർഗത്തിൽ നരകത്തിൽ പോലെ എങ്ങനെ സമാധാനം കിട്ടുന്ന? ശരീരം നോവുമ്പോൾ എങ്ങനെ സമാധാനമാവുന്ന? സ്വർഗത്തിൽ അപ്പൊ ശരീരത്തിന് ശരീരത്തിന് സുഖം തരുന്ന എന്ത് സാധനമുള്ള സ്വർഗത്തില്? സ്വർഗത്തിൽ വേദന തരാത്ത എന്ത് സാധനമാണ് സ്വർഗത്തിലുള്ളത്? ചൊറിയുന്നിടത്ത് മാന്തപ്പം നല്ല സുഖമാണ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. സുഖമൊന്നും ഈ ഭൂമിയിൽ ഇല്ല. സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് പറയൂ നിങ്ങൾക്ക് സുഖം തരാൻ. സ്വർഗത്തിൽ സുഖം തരാൻ ഇത് തരാൻ മദ്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം തരും, അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ മദ്യത്തിന് സമാധാനം കിട്ടാൻ നിങ്ങൾക്ക് സുഖം തരാൻ സ്വർഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അല്ലാഹു അവിടെ എന്തൊക്കെയാണ്? അത് മദ്യപ്പുഴ കാണും, അവിടെ ഹൂർലിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹൂറിനെ കുറിച്ച് പറയാം. ആ ഹൂറിയുടെ മുല ഒടിഞ്ഞു തൊങ്ങിയിട്ടാണോ പൊന്തിയിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ, ഇത്രയും നമ്മൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഏതൊരു മുസ്ലിമിന്റെ അടുത്തും നിങ്ങൾ നിങ്ങൾ ഏത് മുസ്ലിമിന്റെ അടുത്തും എന്താണ് നിങ്ങൾ ആത്യന്തികമായിട്ട് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീക്വൽ ടു ഹൂറി, അതിനപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നതായാലും നിങ്ങൾ നിവർന്നു നിൽക്കുന്നതായാലും മലർന്നു കിടക്കുന്നതായാലും കമന്നു കിടക്കുന്നതായാലും എല്ലാം ഹൂറികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന കേൾക്കൂ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഹൂറികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൂയിസൈഡ് ബോംബിംഗ് ഇത്ര മാത്രം ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശതമാനം ആൾക്കാരുണ്ട് സത്യം മനസ്സിലാക്കി വരുന്നത്, അവരെന്നെ പോലുള്ളവർ ഇങ്ങനെ മനസ്സിലാക്കി കാര്യം. ഇക്ക പറയുന്ന കണക്ക് ഖുർആൻ എന്താണോ പറയുന്നത് അത് ആ രീതി ഒന്നുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ ഇക്കാളെ വീക്ഷണം ഇക്ക കണ്ട
ഈ നക്ഷത്രം എത്രാമത്തെ ആകാശത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത്? ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, മൂന്നാമത്തെയാണോ, നാലാമത്തെയാണോ, അഞ്ചാമത്തെയാണോ, ആറാമത്തെയാണോ, ഏഴാമത്തെയാണോ? പറയൂ. ഏഴാമത്തെ അല്ല, യു ആർ റോങ്. നിങ്ങൾക്ക് മില്യൺ നമ്മളെ ക്രോർപതി നിങ്ങൾക്ക് ആവാൻ കഴിയില്ല, നിങ്ങൾ പുറത്തായിരിക്കുന്നു മത്സരത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ പോയിട്ട് ശരിക്കും പഠിക്കും. അപ്പൊ പോയിട്ട് ശരിക്കും പഠിക്കും. അപ്പൊ എന്തായാലും ഇദ്ദേഹം എന്തായാലും ഇനി സ്വതന്ത്രചിന്തകനാണെന്ന് പറഞ്ഞ് നടക്കരുത്, ഞങ്ങൾക്ക് നാണക്കേടാണ്. ഓക്കെ, നിങ്ങൾ സ്വതന്ത്രചിന്തകനായിരുന്നു എന്ന് പറഞ്ഞ് നടക്കരുതെന്ന്, നമുക്ക് നാണക്കേടാന്ന്. ഇതൊന്നും അല്ല, നിങ്ങള് ഇത് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ തോന്നുന്ന പോലെ യുക്തി ഉപയോഗിച്ചിട്ട് സഹീഹായിട്ടുള്ള ഹദീസ് വരെ തള്ളെന്ന് പറഞ്ഞ ടീമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാക്കാമാരെ നിങ്ങളെ തട്ടും. അപ്പൊ വെറുതെ അതൊന്നും പറഞ്ഞ് നടക്കണ്ട, സമാധാനം കുറച്ച് കൂടുതല. അപ്പൊ അതുകൊണ്ട് ഈ അസമയത്ത് വിളിച്ച് ശല്യം ചെയ്തതിന് വലിയ നന്ദി. അപ്പൊ ഒരു സമയം വെച്ച് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വായിച്ചിട്ട് വേണം വിളിക്കാൻ. അതാണ് ധാർമ്മികത. അതുപോലെ നിങ്ങൾ കാണിച്ചിട്ടില്ല, മനസ്സിലായോ? മൊറാലിറ്റിയെ പറ്റി നിങ്ങൾ മൊറാലിറ്റിയെ പറ്റി ഞാനേ സംസാരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. എങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്താ പറയണ്ടെന്ന് പറയും. ഏതിലെ മൊറാലിറ്റിയാ ഞാൻ പറയണ്ടത്? ഏതാ ഞങ്ങൾക്ക് എന്താ മൊറാലിറ്റി പറ്റി സംസാരിക്കാൻ പറ്റില്ല? ധാർമ്മികതയെ പറ്റി ഞങ്ങൾക്കല്ലേ സംസാരിക്കാൻ ആവശ്യമുള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ്? നിങ്ങൾ ഈ പറഞ്ഞ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ബാക്കി ആൾക്കാരുടെ സന്തോഷം നോക്കിയാൽ പോരെ. നിങ്ങൾക്ക് അടിമപ്പെണ്ണുങ്ങളെ അടിമപ്പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ബോയിക്കാം, സമ്മതം വേണോ, കൺസെന്റ് വേണോ അടിമപ്പെണ്ണിനെ ബോയിക്കാം? വേണോ? മുത്തക കല്യാണം എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് സെക്സ് നടത്തുന്നതിൽ എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ആദാമും ഹവ്വയും അല്ലേ ആദ്യത്തെ ഈ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയും ഈ അനിയത്തിനെയൊക്കെ ബോയിച്ച് നടന്നിരുന്നത്? അത് മതത്തിൽ നിന്നല്ലേ വന്നത്? എന്റെ പൊന്ന സഹോദര, എന്താണ് പടച്ചു തന്നെ ഒരു രണ്ട് ആദമിനെ ഹൗവേനെ ഉണ്ടാക്കിയിരുന്നു. ഈ ആ കാലഘട്ടത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നിൽക്കണത് എല്ലാം ഗതികേട് ഉണ്ടാവുമായിരുന്നു. എന്റെ പൊന്ന സഹോദര, ഒരു രണ്ട് ഒരു പത്ത് ആദമിനെ ഒരു പത്ത് ഹൗവേനെ ഉണ്ടാക്കിയ പോരായിരുന്നോ? ഇത് ഒരു ആദമിനെ ഹൗവേനെ കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഇൻട്രസ്റ്റ് ഒരു തെറ്റായിരുന്നു, അറിയില്ലായിരുന്നു അള്ളാഹുവിനെ. കേക്ക് കേക്ക്, അടക്കം അവിടെ നിക്കട്ടെ. അള്ളാഹുവിന് ഇൻട്രസ്റ്റ് ഒരു തെറ്റല്ല. നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് വേണമെങ്കിൽ ബോയിക്കാം, ഇതാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾക്ക് വ്യഭിചാരത്തിലൊരു നിങ്ങൾക്ക് വ്യഭിചാരത്തിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം, അതാണ് ഇസ്ലാം പഠിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ അടുത്ത് വന്നിട്ട് ധാർമ്മികത വളരെ നിൽക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനകത്തുള്ള കാര്യം പോലും നോക്കിയിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്ത താങ്കളാണ് ധാർമ്മികതയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പോൻ പോയി കിടന്നുറങ്ങും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.